നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിതത്തിന്റെ അടിത്തറയാണ് വിദ്യാഭ്യാസം. അത് മുടക്കിക്കൊണ്ടുള്ള സാമൂഹ്യ സേവനം ഒന്നും ഒട്ടും ശരിയല്ല. വെറുതെ ജീവിതം പാഴാക്കരുത്. ജീവിതം പാഴാക്കുന്നത് ചേച്ചിയല്ലേ. ഏഴ് ജന്മം കഴിഞ്ഞാലും സ്വപ്നം കാണാൻ പോലും ആവാത്ത ഒരു വിവാഹബന്ധം വന്നിട്ട് യാതൊരു താല്പര്യമില്ലാതെ മുറിയടച്ചിരിക്കല്ലേ. എന്തോർത്തിട്ടാ ഈ ഇരിപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓർക്കുന്നത് എന്റെ ജാതകദോഷം തന്നെയാ. ദോഷക്കാരിയായി ഞാൻ രാജീവ് സാറിന്റെ വീട്ടിൽ ചെന്ന് കയറിയ അവിടെ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടാവോ, അതാ എന്റെ ചിന്ത. എന്നാ അതൊക്കെ അങ്ങ് മറന്നേക്ക് മോളെ. ദേവിയുടെ തൃപ്പാദങ്ങളിൽ വെച്ച് പൂജിച്ചു വാങ്ങിയ പട്ടുസാരി ഇത്. നിന്നെ കെട്ടാൻ പോകുന്ന പയ്യന്റെ കയ്യിന്ന് ഈ സാരി വാങ്ങി ധരിക്കണം. ധരിച്ച വന്ദനയുടെ ജീവിതത്തിൽ പിന്നെ ദുരിതങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ദാമ്പത്യ ജീവിതം ഒരു വിഘ്നങ്ങളും ഇല്ലാതെ മുന്നോട്ടു പോകും. സംശയിക്കണ്ട, ജ്യോതിഷത്തിൽ നല്ല ജ്ഞാനമുള്ള തിരുമേനിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാം മോളെ. അമ്മേ, അത് ചേച്ചി ഇനി ഒന്നും പറയണ്ട. ചേച്ചിയുടെ ദോഷത്തിനുള്ള പരിഹാരം അമ്മ കണ്ടുകഴിഞ്ഞു. ഇനി ഇവിടുത്തെ പൂജാമുറിയില് ഈ സാരി വെച്ച് പ്രാർത്ഥിക്കാ വേണ്ടത്. അതെ, വാ പൂജാമുറിയിലേക്ക് പോകാം. വാ. മോളി സാരി ഏറ്റുവാങ്ങി ദേവിയുടെ മുൻപിൽ സമർപ്പിക്കും. അമ്മയുടെ സ്നേഹവും ആത്മവിശ്വാസവും ഒക്കെ കാണുമ്പോ എന്റെ മനസ്സിൽ ആശങ്കയും കുറയുന്നുണ്ട്. ശുഭകരായി നടക്കുന്ന വിശ്വാസം എനിക്കുണ്ട്. മതി, അത് മതി. എത്രയോ നാളായി ചേച്ചിയുടെ നാവുകൊണ്ട് കേൾക്കാൻ കൊതിച്ച വാക്കുകളാ ഇന്ന് കേട്ടത്. എല്ലാം ദേവിയുടെ അനുഗ്രഹ വർഷേ. കാലക്കേട് മാറിയപ്പോ ദേവിയും കണ്ണു തുറന്നു. മാധവേട്ടൻ എന്താ ഒരു ഉത്സാഹക്കുറവ്? എന്താ ആലോചിക്കുന്നേ? ഏ, ഒന്നുമില്ല. ആ, നീ പോയി പയ്യനെയും കൂട്ടരെയും സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ നോക്ക്, പെട്ടെന്നായിക്കോട്ടെ. ദേവി, ശങ്കരൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. 10 ലക്ഷത്തിന്റെ ചെക്ക് ഒപ്പിട്ട് കിട്ടിയതുമില്ല. ഇവിടെ വന്ദനയ്ക്ക് കല്യാണം ഉറയ്ക്കാൻ പോകുന്നു. കല്യാണം നടത്താനുള്ള പണം എങ്ങനെ ഉണ്ടാക്കും? ഭഗവാനെ, കൈവിടല്ലേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.